നമ്മുടെ കീശയിലെ കാശിനെ ബാധിക്കുന്ന കാര്യമാണ് അടുത്തതായി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് ഉയർത്തിയതോടെ ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ വീണ്ടും ഉയരും. റിപ്പോ നിരക്കിൽ 0.5% വർധനവ് വരുത്താനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനം. നടപ്പ് സാമ്പത്തിക വർഷത്തെ 6 മാസത്തിനിടയിൽ ഇത് 4ാം തവണയാണ് വായ്പാ പലിശ ഉയർത്താൻ തീരുമാനമെടുത്തത്. റിപ്പോ നിരക്ക് 50 അടിസ്ഥാന പോയിന്റ് വർദ്ധിക്കുന്നതോടെ ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കിൽ ഏതാണ്ട് 0.5% വരെ വർധനവ് ഉണ്ടായേക്കാം. ഫ്ലോട്ടിംഗ് നിരക്കിൽ പലിശ കണക്കാക്കുന്ന എല്ലാതരം വായ്പകളുടെയും പലിശ ഉടൻ തന്നെ വർദ്ധിക്കും. പലിശ എത്ര വർദ്ധിപ്പിക്കണമെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബാങ്കുകളുടേതാണ്. മെയ്യിൽ 0.40% ജൂണിലും ഓഗസ്റ്റിലും 0.5% റിപ്പോ നിരക്ക് ഉയർത്തിയിരുന്നു. ഇന്നത്തെ വർധനവോടെ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ റിപ്പോ നിരക്കിൽ 190 അടിസ്ഥാന പോയിന്റിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് വായ്പാ പലിശ നിരക്ക് ഏതാണ്ട് 2% വരെ കൂടി. സമീപകാലത്തൊന്നും സമാനമായ വർധനവ് ഉണ്ടായിട്ടില്ലെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. പണപ്പെരുപ്പം കുറയ്ക്കുന്നതിനാണ് റിപ്പോ നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ചത് എന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് വ്യക്തമാക്കി. The policy rate adjusted for inflation trails the 2019 level. നിലവിൽ പണപ്പെരുപ്പം 7%ത്തിന് മുകളിലാണ്. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ ഇത് 6% താഴെയാകുമെന്നാണ് പ്രതീക്ഷയെന്നും RBI ഗവർണർ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.